ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പോ ഷിപ്പിലേക്കാണ് നമ്മൾ ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഈ കാണുന്നത് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ സൈഡില്. അപ്പൊ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഒരു ഷിപ്പാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൺ മൗണ്ടിങ് ആണ്. ഗൈസ്, അപ്പൊ നമ്മള് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സീസൺ 3 അപ്പൊ നമ്മള് ബീച്ച് സൈഡിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഹ്മത്തിന്റെ ഫുഡ് സ്റ്റാൾ ഉണ്ട്. നമ്മള് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2003 ഇപ്പൊ നമ്മള് ഫുഡ് ഫെസ്റ്റിവലിന്റെ ആ സ്റ്റാളിലാണ് എത്തിയിരിക്കുന്നത്. കപ്പല് കാണാൻ വേണ്ടിട്ട് നമ്മളെ ബേപ്പൂർ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ കാണുന്ന കപ്പല് അതിന്റെ ജസ്റ്റ് അതിന്റെ വ്യൂ ഒക്കെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. കാണുന്നതാണ് കപ്പല് ICGS ആര്യമാൻ. അത് ഈ കപ്പല് അതുപോലെ തന്നെ വേറൊരു ഷിപ്പ് കപ്പലും കൂടി അതൊക്കെ അവിടെ ഉണ്ട് ആ സൈഡിലായിട്ട്. ഫസ്റ്റത്തെ ഒരു ഷിപ്പാണിത്, ആര്യമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കയറാനുള്ള തിരക്കാണ്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഷിപ്പിലേക്ക് ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ വീഡിയോസും നമുക്ക് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പോൾ ആ ഷിപ്പിലേക്കാണ് നമ്മൾ ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയത്തിൽ ഇവിടെ നിന്നതിൻ്റെ ശേഷം നമുക്ക് പെർമിഷൻ കിട്ടി അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബേപ്പൂർ പോർട്ടിൽ ഇപ്പോൾ അവിടുന്ന് ഈ കപ്പലിലേക്ക് കയറാനുള്ള ഒരു എൻട്രിയാണിത്. ചെറിയൊരു ലാഡറുമായിരുന്നു. പിന്നെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പലിലേക്ക് ഇപ്പോൾ എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. കപ്പലിൽ നമ്മൾ സാധാരണ കാണുന്നത് നാവികസേനയുടെ ഒരു കപ്പലാണ് ഈ കാണുന്നത്. നമ്മളെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2023 സീസൺ 3 ഭാഗമായിട്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ മൗണ്ടിങ് ആണ്. നമ്മൾ സാധാരണ കപ്പലുകൾ കാണുന്നേക്കാളും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും കാണാൻ എത്രത്തോളം ഡിഫറൻ്റ് ഉണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ഷിപ്പിൽ കയറുകയെന്ന്. അപ്പോൾ നമ്മളെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ വന്നപ്പോൾ ഇത് കാണാനുള്ള സൗകര്യം ഉണ്ട്. ഇപ്പോൾ നമ്മളെ കടലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓരോ ഐറ്റംസ് ഓരോരോ കാര്യങ്ങളായിട്ട് ഷിപ്പിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിക്കുകയാണ്. ഈ കാണുന്ന ഈ ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഏറ്റവും മുൻഭാഗമായിട്ടുള്ള ഭാഗമാണ് കാണുന്നത്. മോൾ ഭാഗം ഒക്കെയാണ് ആ കാണുന്നത്. നമ്മൾ ഈ സൈഡിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഷിപ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. കാരണം ഇത് പുറത്തു കൂടിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ. മുകളിലേക്ക് ഒരു ഡെക്കും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ഡെക്ക് അതിലാണ് ഒരുപാട് സംഭവങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷിപ്പിൻ്റെ എൻഡായിട്ടാണ് കേട്ടോ. ഈ ഭാഗത്താണ് ഷിപ്പിൻ്റെ ബാക്ക് ഭാഗം ഏറ്റവും എൻഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ജനറേറ്റർ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് അതിൻ്റെ സാധനങ്ങൾ. പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ കറങ്ങിയിട്ടാണ് പോകുന്നത്. ഇത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ റൂമാണ്. ഇത് AFT എൻജിൻ റൂമുകളാണ്. ഇതിപ്പോൾ അടിയിലേക്ക് ഒരു ഡക്കും കൂടിയുണ്ട്. പിന്നെ കണ്ട സാധനമാണ്, ഇത് റെസ്ക്യൂ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന സംഭവം. അപ്പൊ ഗൈസ്, നമ്മൾ തിരിച്ചിറങ്ങാണ്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട്. അവിടെ നമ്മളെ ഇതിന്റെ പുറംഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട ഫോർവേഡ് എൻജിൻ റൂമാണിത്. എൻജിൻ റൂമാണിത്. അപ്പൊ ഇതിന്റെ നേരെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് താഴത്തെ എഞ്ചിനും കാര്യങ്ങളുമാണ്. ആദ്യത്തെ ഷിപ്പായ ആര്യമാൻ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. ഇന്ന് ഇറങ്ങാനുള്ള എക്സിറ്റ് ആണ് കാണുന്നത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കയറുന്നത് രണ്ടാമത്തെ ഷിപ്പിലായ കബ്രയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ ഇത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2023 സീസൺ 3 ഭാഗമായിട്ട് മാത്രമുള്ള ബേപ്പൂർ തുറമുഖത്തുള്ള നമുക്ക് പ്രവേശനം ഫ്രീ ആയിട്ട് ഉള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അലൗഡ് ഇല്ലാത്ത സ്ഥലമാണ്. INS കബ്രയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. അപ്പോൾ INS കബ്രയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ഒരു ഗണ്ണാണ്, CRN-91 ഗണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു മാൻ ഹോൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പല ഭാഗങ്ങളിലേക്കായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഗണ്ണ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. CRN-91 ഗണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഡോർ കേട്ടോ. ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുക. അതുപോലെ തന്നെ വേറെയും എന്താ ഈ സൈഡിലും ഡോറുകളുണ്ട്. യെസ്, നമ്മൾ ചെറിയ ഷിപ്പിൻ്റെ സൈഡുകളിലെ വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മളെ ബേപ്പൂർ തുറമുഖത്ത് ഈ 2023 നടക്കുന്ന ഫെസ്റ്റിവലിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടാവലുണ്ട്.
ക്ഷേത്രാവശ്യം ഞങ്ങൾ ഒന്ന് വന്ന് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ആ കാണുന്നത് എൻജിൻ റൂമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എൻജിനും കാര്യങ്ങളും വരുന്ന റൂമുകളാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പല്ലറാണ്. ഇത് ശരിക്കും ഇത് ഇതാക്കുന്ന സമയത്താണ് ഇത് മൂവ് ചെയ്യുന്നത്. അവിടെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെ INS കപ്രയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഏറ്റവും ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഫയർ ഫൈറ്റിംഗ് അത് ഫയർ ഫൈറ്റിൻ്റെ ഓരോ സാധനങ്ങളാണ്. നമ്മളതാ INS കപ്രയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ് ഇപ്പോൾ നമ്മളെ പോർട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് പുറത്തെ ഭാഗങ്ങളിൽ മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ എക്സിറ്റ് ആവാനുള്ള സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഷിപ്പാണ് രണ്ട് കണ്ടത്. ഒന്ന് INS കപ്രയും പിന്നെ ആര്യമാനും. അങ്ങനെ രണ്ട് ഷിപ്പുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ആർമിൻ്റെ പിന്നെ ഫീൽഡിൽ പോകുന്ന നമ്മളെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ ഗണ്ണ് അതുപോലെ തന്നെ AK-47 ആണ്. AK-47 മൈൻ മോട്ടോർ ബോംബ് ഇതന്നെ നമ്മളെ മെഡിക്കൽ കിറ്റ് വെള്ളം എന്തായാലും ആ സമയത്ത് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് വെള്ളം കാരി ചെയ്യാൻ വേണ്ടിയുള്ള ബക്കറ്റ്. പിന്നെ ബാക്കി ആംബുലൻസ് നമ്മുടെ റോഡിന്റെ ബാഗുകളാണ് അത് പൗച്ചസ്. പിന്നെ അത് വാട്ടർ വാട്ടർ ബോട്ടില്. പിന്നെ ഇത് നമ്മളെ ഒരു ഡാന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുക്കള് വെട്ടിക്കളയാൻ വേണ്ടി. പിന്നെ കത്തി വയറെല്ലാം മുറിക്കാൻ വേണ്ടി വയർ കട്ടറുള്ള ഭക്ഷണം കൊണ്ടുപോകുന്ന അത്യാവശ്യം ചായ തിളപ്പിക്കാൻ കെറ്റില്. പിന്നെ ഈ ബാഗ് നമ്മളെ ഡ്രസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആർമിക്ക് വേണ്ട ഫീൽഡിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മള് ആർമിലിപ്പോ ഉപയോഗിക്കുന്ന ന്യൂ മോഡേൺ വെപ്പൺസ് ആണ്. വെപ്പൺസ് ഇത് 81 മോഡൽ അതിന്റെ ബോംബുകളാണ് ഗ്രനേഡ് മീറ്റർ 30 റൗണ്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും. സിംഗിൾ ഓട്ടോമാറ്റിക് റൗണ്ട് ഫയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.